പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1:14. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. നമ്മുടെ കർത്താവായ ശംശയ്ക്ക് സ്തുതി. സ്നേഹമുള്ളവരെ, ആദ്യമായി തന്നെ ക്രിസ്തുമസിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഹൃദയപൂർവം ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ആശംസിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാനായിട്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോ നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമാം വിധം അനുഗ്രഹിക്കട്ടെ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. സ്നേഹമുള്ളവരെ, വചനം, ആദിയിൽ ഉണ്ടായിരുന്ന വചനം, ദൈവത്തോടു കൂടി ഉണ്ടായിരുന്ന വചനം, ദൈവമായിരുന്ന വചനം സമയത്തിൻ്റെ പൂർണ്ണതയിൽ മാംസമായി മാറി പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ മനുഷ്യരൂപം എടുത്തു. ആദ്യമായി തന്നെ നമുക്ക് ഈ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ഈശോയ്ക്ക്, നമ്മെ ഓരോരുത്തരെയും കേൾക്കാൻ സാധിക്കുന്ന ഈശോയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ സന്തോഷപൂർവം പറയുവാൻ സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് വചനത്തെ മാംസമായിട്ട് ഉദരത്തിൽ ഗർഭം ധരിക്കുവാൻ ഭാഗ്യം ലഭിച്ച, അവസരം ലഭിച്ച, തിരഞ്ഞെടുക്കപ്പെട്ട, യോഗ്യത കണ്ടെത്തിയ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു കൺഗ്രാജുലേഷൻസ്. നമുക്ക് പറയാം, സാധാരണ ബർത്ത്ഡേക്ക് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ പറയാറുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ആദ്യമായിട്ട്, അല്ലെങ്കിൽ എത്രാമത്തെ പ്രാവശ്യമാണെങ്കിലും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ ഒരുങ്ങുന്നു എന്ന് കേൾക്കുമ്പോൾ, പ്രഗ്നൻ്റ് ആണ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളതാണ് കൺഗ്രാജുലേഷൻസ് പറയുക എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ ഈ ക്രിസ്തുമസ് ദിനത്തിൽ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിന് സാധിക്കണമെങ്കിൽ നാം ഓരോരുത്തരും ആ ക്രിസ്തുമസിൻ്റെ ശരിയായ ചൈതന്യത്തിലേക്ക് കടന്നു വരണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വചനം മാംസമായിട്ട് പിറക്കണം. അതിനുള്ള ഒരവസരമാണ് ഈ ക്രിസ്തുമസ് ദിനം. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ നമ്മൾ കാണുന്നത് വചനം, ആദ്യം മുതലേ ഉണ്ടായിരുന്ന വചനം ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച വചനം, ജീവൻ നൽകുന്ന വചനം, പ്രകാശം നൽകുന്ന വചനം, ഈ വചനം ആണ് അന്നും ഇന്നും എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വചനം സജീവമാണ്, ഊർജസ്വലമാണ്, അത് സൗഖ്യം നൽകുന്നതാണ്, ആശ്വാസം നൽകുന്നതാണ്, ശക്തി നൽകുന്നതാണ്. വഴിയും സത്യവും ജീവനുമായ വചനത്തെ, യേശു ക്രിസ്തുവിനെ
ദൈവപുത്രനെ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന നമ്മോട് നമ്മുടെ ഫ്രാൻസിസ് പാപ്പ 5 കാര്യങ്ങൾ ചെയ്യുവാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഒറ്റയ്ക്കായിരിക്കുന്ന ഒരാളെ ഫോണിൽ വിളിച്ച് സംസാരിക്കുക, രോഗികളെയോ വയോധികരെയോ സന്ദർശിക്കുക, ദരിദ്രരെ സഹായം അർഹിക്കുന്നവരെയോ സഹായിക്കുക, ക്ഷമ ചോദിക്കേണ്ടവരോട് ക്ഷമ ചോദിക്കുക, ക്ഷമ കൊടുക്കേണ്ടവർക്ക് ക്ഷമ കൊടുക്കുക, വഴക്ക് തീർക്കാനുണ്ടെങ്കിൽ തീർക്കുക, കടം വീട്ടാൻ സാധിക്കുന്നെങ്കിൽ കടം വീട്ടുക, പ്രാർത്ഥിക്കുക, നല്ല ഒരു കുമ്പസാരം നടത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ക്ഷമയിലേക്ക് കടന്നു വരിക. സ്നേഹമുള്ളവരെ, ഇതുപോലെയുള്ള പുണ്യപ്രവൃത്തികൾ ചെയ്യുവാൻ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ നന്ദിപൂർവം അനുസ്മരിക്കുവാൻ അത് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. സങ്കീർത്തനോടൊപ്പം പ്രപഞ്ചനാഥ നായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. കർത്താവ് വാഴുന്നു, ഭൂമി സന്തോഷിക്കട്ടെ, ദീപസമൂഹങ്ങൾ ആനന്ദിക്കട്ടെ, മേഘങ്ങളും കൂരിയിരുട്ടും അവിടുത്തെ ചുറ്റുമുണ്ട്. നീതിയും ന്യായവും അവിടുത്തെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാണ്. അഗ്നി അവിടുത്തെ മുൻപേ നീങ്ങുന്നു, അത് അവിടുത്തെ വൈരികളെ ദഹിപ്പിക്കുന്നു. അവിടുത്തെ മിന്നൽ പിണരുകൾ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു, ഭൂമി അത് കണ്ട് വിറകൊള്ളുന്നു. കർത്താവിൻ്റെ മുമ്പിൽ, ഭൂമി മുഴുവൻ്റെയും അധിപനായ കർത്താവിൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു, ആകാശം അവിടുത്തെ നീതിയെ പ്രഘോഷിക്കുന്നു, എല്ലാ ജനതകളും അവിടുത്തെ മഹത്വം ദർശിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ ശമിഷാടകുപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ ശമിഷായ സ്തുതിയായിരിക്കട്ടെ.